ജോഷി, ഒരുപക്ഷേ യു എ പി എ ചുമത്തിയതൊക്കെയായി ബന്ധപ്പെട്ട് എൻ ഐ എ കോടതിയിൽ നിന്ന് വലിയ വിമർശനം കേൾക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. ഒരു സ്റ്റഡി മെറ്റീരിയലായി തന്നെ NIA കോടതിയുടെ ആ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി പഠിക്കേണ്ടതാണ് എന്ന തരത്തിൽ വ്യാപകമായ അഭിപ്രായം ഉയർന്നിരുന്നു. എന്തൊക്കെ വാദങ്ങളാണ് ഹൈക്കോടതിയിൽ NIA ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചത്? എന്തൊക്കെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഒപ്പം അഭയ കേസിലെ അപ്പീലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു? അബ്ജോദ്, ഈ പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ അലൻ ഷുഹൈബ്, താഹ എന്നിവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വസ്തുതകൾ പരിഗണിക്കാതെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA പ്രത്യേക കോടതി ഇരുവർക്കും ജാമ്യം നൽകിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇരുവർക്കുമെതിരായ അന്വേഷണം തുടരുകയായിരുന്നു. മാത്രവുമല്ല, അന്വേഷണം പൂർത്തിയായിട്ടില്ല, അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കാം, പക്ഷേ അതിനുമപ്പുറം അതിലെ മറ്റു ചില പ്രതികളെ കൂടി രംഗത്ത് കൊണ്ടുവരാനുണ്ട് എന്നുള്ളതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇവരെ പുറത്തുവിടുന്നത് ഈ അന്വേഷണത്തെ ആകെ തന്നെ ബാധിക്കുകയും മറ്റു പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്യും എന്നും NIA വാദിച്ചിരുന്നു. പക്ഷേ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്, ഈ UAPA നിലനിൽക്കുന്ന, അതായത് ഈ പ്രതികൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം ചേർക്കാൻ പറ്റിയ വകുപ്പുകൾ അല്ലെങ്കിൽ അത്തരം തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഹാജരാക്കാൻ പറ്റിയിരുന്നില്ല, അത് കീഴ്ക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇതിനിടയിലും ഇവരെ മനഃപൂർവ്വം ജയിലിലിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയിട്ട് ഇത്രയും കാലമായി, പക്ഷേ അവർ ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കേസിനെ സ്വാധീനിക്കുകയോ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല, അത്തരം തെളിവുകളുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ജാമ്യം റദ്ദാക്കരുത് എന്നൊരാവശ്യമായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കീഴ്ക്കോടതിയിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്കെതിരെ കീഴ്ക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ന്യായവാദങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലും പ്രധാനപ്പെട്ട വിഷയമായി വന്നിരുന്നു എന്നുള്ളതാണ് അബ്ജോദ്.